അതുപോലെ ഈ ആഴ്ചത്തിൽ മറ്റൊരു സാക്ഷ്യമാണ് സിമി അനീഷിൻ്റെ സാക്ഷ്യം. സിമി അനീഷിൻ്റെ സാക്ഷ്യവും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള സാക്ഷ്യമാണ്. സിമി അനീഷിൻ്റെ വിഷയം, ഇവരെ അവർ കോതമംഗലമാണ്, അവർ ഈ മേഖലയുമായിട്ടും ആലപ്പുഴയുമായിട്ടൊക്കെ ബന്ധമില്ലാത്തൊരാളാണ്. അവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അവർ വീട്ടിലിരുന്ന് ഉടമ്പടി എടുക്കാൻ വിടത്തില്ല. അതിവിടെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പറയല്ല, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുള്ള വീടാണ് ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല, മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇനി സിമി അനീഷിൻ്റെ പ്രശ്നം വെച്ചാൽ, സിമി അനീഷ് എങ്ങനെയാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് വന്നത്? അതായത് ഇവള് ഒയിറ്റി എഴുതാൻ വേണ്ടി ആദ്യം ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യും. കാര്യം അമ്മ ഏതൊരു മാതാവിന് പറയും, മാതാവ് എനിക്ക് അവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ല, വീട്ടിൽ നിന്ന് എന്നെ വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. ഞങ്ങൾ എനിക്ക് ഈ കോവിഡ് കാലത്താണ് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്നത്. അന്ന് പക്ഷേ ഉള്ളതിനേക്കാൾ അന്ന് തീർത്ഥാടനം ചെയ്യാൻ ഇവിടെ എത്താനും ആർക്കും പറ്റത്തില്ല, എല്ലാ രാജ്യങ്ങളിലുള്ളവർ ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ല, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അവർക്കുണ്ടായതിനേക്കാൾ എക്സ്പീരിയൻസ് ഇന്ന് ഓൺലൈൻ ഉടമ്പടിക്കുണ്ട്. സാക്ഷ്യങ്ങൾ എപ്പോഴും ഓൺലൈൻ ഉടമ്പടി പറഞ്ഞു കേൾക്കാം. ഞങ്ങൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ തന്ന നോട്ടിനേക്കാൾ വലുതാണ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ പലരും എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ തീർത്ഥാടന ഉടമ്പടി പോലെ ആയിരിക്കുമോ, അത്രയും പവർ ആയിരിക്കുമോ ഉടമ്പടിക്കുന്നത് എന്ന്. ഉടമ്പടിയുടെ കാലത്ത് തന്നെ ആ ഓൺലൈൻ ഉടമ്പടിയുടെ താഴെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2017-18 തീർത്ഥാടന ഉടമ്പടി കോവിഡിന് മുമ്പ് കത്തിയൊരു കാലമുണ്ട്. അത് ചെന്ന് വന്ന് ചെയ്ത് അനുഭവം കിട്ടിയ ആൾക്കാരെ ഓൺലൈൻ ഉടമ്പടി ചെയ്യത്തില്ല പിന്നെ. അപ്പോൾ താഴെ കമൻ്റ് ചെയ്യും, ഇത് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ വരുമോ, അത്രയും കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ, ഇത് കഷ്ടപ്പെടണ്ടേ, 3 മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് പോരണം, ഇവിടെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കണം, ഇല്ലേ, ഇടി കൊള്ളണം, ക്യൂ നിൽക്കണം, അതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ പലരും ഇപ്പം മെത്തനാനച്ചന്മാരും അതുപോലെ തന്നെ ഡിഗ്നിറ്ററീസൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഇന്ന ആൾ വരുന്നുണ്ട്, അത് ഉടമ്പടി എടുക്കാൻ സഹായം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സഹായം ചെയ്ത്. ഇപ്പം ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം, അവർ ഗ്രീൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ VIPs ആയിട്ട് പോകാവുന്നേ ഉള്ളൂ, പക്ഷേ കർത്താവ് കൂടെ പോകത്തില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനത് തണുപ്പിച്ച് കളയും. ഞാൻ പിതാവിൻ്റെ പിതാവേ, ആദ്യം അവരോട് ഉടമ്പടി എടുക്കാൻ പറ, അവർ ഇടിയും ചൂടുമൊക്കെ മേടിക്കട്ടെ കുറച്ച്, അവിടെ പെയിൻ്റൊക്കെ ഒന്ന് ഇളകട്ടെ, ചിലപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരൊക്കെ ഇരിക്കും, തങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി പോലും എന്നെക്കാൾ വലുതല്ലെന്ന് പറഞ്ഞിരിക്കണ അഹന്തയുള്ള ആൾക്കാരൊക്കെ VIPsനെ സ്വാധീനം ചെയ്തിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് അഹങ്കാരം, അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ കൂടെ നിൽക്കാനും ക്യൂ നിൽക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും അവർക്ക് മനസ്സില്ല. അപ്പോൾ അത് അങ്ങനെ എളിമ ഇല്ലാത്തത് കൊണ്ട് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല, അതെനിക്കറിയാം. പിന്നെ നമ്മുടെ ചിത്തപ്പേര് കൃപാസനത്തിനുണ്ടാകാമെന്നല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് പറഞ്ഞു ടേക്ക് ദ ഉടമ്പടി, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് കൃത്യം, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പാവപ്പെട്ടവനോടും രോഗിയോടും എല്ലാം ഒരേ മൈൻഡാണ്. ഞങ്ങളങ്ങനെ നീതിയോടെ ശുശ്രൂഷ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഇപ്പം ഞങ്ങളിവിടെ എന്ത് കസത്ത് കാണിച്ചാലും ചെയ്യേണ്ടതാരാണ്? ദൈവമല്ലേ ചെയ്യേണ്ടത്? അതാണ് പ്രശ്നം. അതൊരു സത്യത്തിൻ്റെ പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ചില ആൾക്കാർ എന്നോട് പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ വരുമ്പോൾ അവരച്ഛനെ കാണുന്നത് പറയുമ്പോൾ ഞാൻ ഉടമ്പെടുക്കാൻ പറയത്തില്ല. പക്ഷേ അവർ വന്നിട്ട് അവരുടെ കുടുംബകാര്യം അത് സാമൂഹ്യ കാര്യങ്ങളൊക്കെ പറയും.
പക്ഷെ പേഴ്സണലായിട്ട് പ്രാർത്ഥനാ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഇറ്റ്സ് ക്ലിയർ. നമ്മളിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഭൗതിക കാര്യങ്ങളാണ്, കുടുംബപരമായ ഇത് പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത്. അപ്പം നിങ്ങളെന്ന് വെച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരികട കാണിക്കുകയും, അതായത് അവർക്ക് പണ്ട് അച്ഛനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് വന്നിട്ട് അവർ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങൾ സമുദായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വേജേന അവിടെ കാര്യം അവതരിപ്പിക്കും. പക്ഷേ അവിടെ കാര്യത്തിൽ മാ പൊളിക്കുമ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം തന്നെ ക്ലിപ്പ് ഇടും, വണ്ടി വിട്ടേക്കാൻ പറയും. നിങ്ങളീ പറഞ്ഞ സാധനം ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. മറ്റത് കൃപാസനത്തിലാണ് നിങ്ങൾ വരണത്, അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയാണ്, അതുകൊണ്ട് ആരായാലും അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്, കഷ്ടപ്പാടാണ്, ശരിയും കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ലേ, ബസ്സിലൊക്കെ നിന്ന് വരണം, ചിലപ്പോൾ നിന്ന് പോകേണ്ടി വരും. ഇവിടെ തന്നെ ഇരിക്കാൻ സ്ഥലം പോലും കിട്ടില്ല, എഴുന്നേക്കാൻ പറ്റും വഴി ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നം, അതെല്ലാം ഉടമ്പടിയിലുള്ള കമ്മിറ്റ്മെൻ്റിൻ്റെ ഭാഗമാണ്. അതൊക്കെ ദൈവത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഉടമ്പടിയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിലടങ്ങി എടുക്കണമെങ്കിൽ അതന്നെ ദൈവം സ്വീകരിക്കണം ഏറ്റവും വലിയ. നിങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയത്ത് എഴുന്നേക്കുമ്പോൾ ഈശോ ഇവരെവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അലപരാധികൾ സ്ത്രീകൾ വന്നിരിക്കത്തില്ലേ, എന്നിട്ട് അടുത്തിരിക്കുന്നവർ ആരും ഇരുത്തത്തില്ല, മുട്ടല്ലേ തട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ, ഇതെല്ലാം അവതാരങ്ങളാണ്. അപ്പോൾ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ആ മുട്ടും തട്ടെല്ലാം കൊണ്ട് നെരിഞ്ഞും പുഴുങ്ങിയൊക്കെ ഇരുന്ന് അതെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് സ്നേഹ ദൈവസ്നേഹത്തോടെ കാഴ്ചവെച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ആ സമയത്ത് തന്നെ ഉടമ്പടി ടേക്കപ്പ് ചെയ്യും. കാര്യം നമ്മുടെ ഈ അവനെന്ത് ഈ അമ്മ എന്താ പറയണത്, വിനയാനിതരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തു നിന്ന്, അതാണ് ഇതിൻ്റെ തത് ഉള്ളതാണ് ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നതാണ്, വിനയാനിതരെയാണ് ഉയർത്തത്തുള്ളത്. ശക്തന്മാരാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വരച്ചതായിടും, അവിടെയാണ് എൻ്റെ അത് ടെക്ത വിട ശ്രുതികട ഹലലിയ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി. അപ്പൊ എളിയവരെയാണ് ഉയർത്തണത്, ഉടമ്പടിയോടുകൂടി തന്നെ നമ്മുടെ എളിമത്വം. കേട്ടോ, നിങ്ങൾക്ക് വലിയ വലിയ പുള്ളിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കുള്ള ഓഫീസറായിരിക്കും നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഡോക്ടറായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന് പറയണം. അപ്പം അതുകൊണ്ട് എന്തുമാത്രം എളിമപ്പെടാം. ഇതിലേറ്റവും നല്ലത് ജഡ്ജിമാരാണ്. ഞാൻ നോക്കിയിട്ട് ജഡ്ജിമാരെ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ പോരും, അവർ എസ്കോർട്ടിൽ പോകുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അവരവിടെയെങ്കിൽ ഇരുന്ന് ഉടമ്പടി കൂടി ആർക്കും ശല്യമില്ലാതെ അവർ പോകും. അവരുടെ മഫ്റ്റിയിൽ സാധനം വീട്ടിൽ ഡ്രസ്സിൽ വന്നിട്ട് ആർക്ക് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് പീപ്പിളിന് ഉടമ്പടിയുടെ സ്പിരിറ്റ് അറിയാം, ശരിക്കും ഉടമ്പടി സ്പിരിറ്റ് അറിയാം. അപ്പോൾ അത് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ബൈബിൾ സ്പിരിറ്റാണ്. ബൈബിളിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്താണ്, ശക്തന്മാരെ. അപ്പം അഹങ്കാരികൾ, അധികാരികൾ, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, പണമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണെങ്കിൽ അവൻ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും. പിന്നെന്ത് ചെയ്യും, വിനയാനെതിരെ ഉയർത്തും. അപ്പം വിനയ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ദൈവം എടുത്തുയർത്താൻ വേണ്ടി വിനയമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് നിന്നെ വിനയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ഫോർമുലയുണ്ട്. ഈ പത്രം കൊടുക്കണത് എന്താ, ഞാൻ എപ്പോഴും നിങ്ങൾ പറയും പത്രം ആർക്കും കൊടുക്കരുത്. ആരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അവർ മാത്രമേ പത്രം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ചേട്ടത്തി ഓഫീസറാണ്, ചേട്ടത്തിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനിയത്തിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നത് ചേട്ടത്തിയുടെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ അനിയത്തിനെ ഒരു വേലക്കാരത്തി എടുത്തുകൊണ്ട് ആ നിങ്ങളെ പൈസ കൊടുത്ത് അനിയത്തിയെ പഠിപ്പിക്കുന്നു എന്നുള്ള ഗുണ്ടായസം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പത്രം ഈ ഓഫീസറെ ചേടുത്തി അനിയത്തിനെ കൂടെ കൊടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ കാര്യം, ഉടമ്പടിയിൽ എളിമ വേണം. നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കുറേ ഇപ്പം ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് പിന്നിൽ എളിമപ്പെടുത്തലെന്നും പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അത് ഞങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുല മാതാവ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഖ്യ എടുത്തേ, സംഖ്യയാണോ, സംഖ്യ 8:3 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഇന്ദോരാനന്ദം ഇന്ദോരാനന്ദം
അവിടെ നിങ്ങൾ മരുഭൂമിയിലൂടെ അയച്ചത് നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും പറഞ്ഞു നിങ്ങൾ എളിമപ്പെടുകയല്ല പിന്നെന്താണ് പെടുത്തുകയാണ് അതാണ് ആ പ്രോസസ് വ്യത്യാസമുണ്ട് നിങ്ങളിങ്ങനെ മുഖം ചീറ്റി അയ്യോ അയ്യോ ഇപ്പൊ പറഞ്ഞുണ്ട് മരിച്ചവിടെ പിടിച്ച് അത്ത എളിമയല്ല അങ്ങനെ എളിമാനം അഭിനയിക്കാനൊന്നും പറ്റത്തില്ല എളിമപ്പെടുകയല്ല പിന്നെന്താണ് ആ അതാണ് സംഭവം അത് ഇമ്പോസ്റ്റാണ് അടിച്ചേൽപ്പിക്കലാണ് എളിമ തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതായത് ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതാണ് കൽപ്പനകൾ എന്ന് പറഞ്ഞ ഉടമ്പടിയാണല്ലോ തന്റെ ഉടമ്പടി പറഞ്ഞേ തന്റെ ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അതായത് ഇതിലൂടെ നമ്മളെ ഈ മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് അപ്പോഴീ മരുഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എളിമപ്പെടുക എന്ന് തന്നെയാണ് മരുഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സപ്പോർട്ട് പോവുക വെയിലാകുക തലയിൽ വെയിലടിക്കുക തലയിൽ വെയിലടിക്കുക ഇപ്പോൾ ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ വെയിലടിക്കും അല്ലേ അതുപോലെ തന്നെ ഓരോ വിഷയവും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും ചിലപ്പോൾ അവർ നമുക്ക് എതിരാളികളാവും അവരുടെ സപ്പോർട്ട് കിട്ടാതേക്കും അപ്പോൾ എല്ലാം നമ്മൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ പറഞ്ഞ അയ്യോ അങ്കിളാണല്ലോ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അങ്കിൾ കല്യാണം കഴിച്ച് അങ്കിളിനെ ഇപ്പം അങ്കിൾ ആൻറ്റി വന്നപ്പോൾ ആൻറ്റി ഒരു മറുതായാണ് അല്ല മിക്ക ആൻറ്റിമാരും മറുതാമാരാണേ കൈ അവർ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് പഴയതുപോലെ അപ്പനെയും അമ്മനെയും മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല അവർ അവർക്ക് പേടിയാണ് അവർക്ക് അവരുടെ സ്വത്ത് മുഴുവൻ പോകുമെന്ന് ഓർത്തിട്ട് പേടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 10 പൈസ തടങ്ങി വിളിച്ചും 10 വരയ്ക്കും ഇപ്പോൾ അങ്കിൾ തരണത് പണ്ട് ലാവിഷായിട്ട് തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ വിളിച്ചും 10 വേണമെങ്കിൽ കശ് തരണത് അപ്പോൾ മരുഭൂമിയായി അതാണ് മരുഭൂമി ഒന്ന് തലയിൽ വെയിലടിക്കാൻ തുടങ്ങി കുട പോയി പണ്ട് അങ്കിളിൻ്റെ ഒരു കുട ഉണ്ടായി ഇപ്പം കുടയില്ല തല വെയിലടിച്ചു മരുഭൂമിയായി ഇങ്ങനെ സപ്പോർട്ട് പോകുമ്പോഴേ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ആ മറത കെട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ കാലക്കാർ ഉണ്ടായത് ദൈവമേ എല്ലായിടത്തും ഇടിവിട്ടണമല്ലോ അവിടെ തലയിൽ ഇടിവിട്ടത് അപ്പോൾ ഉടമ്പടി പൊട്ടി നിങ്ങൾ തന്നെ ഉടമ്പടി പൊട്ടിച്ചു നിങ്ങളെന്താ ചെയ്യേണ്ടത് കർത്താവ് വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പോകുന്നു ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 അപരിചിതമായ മണ്ണിലൂടെ ഹല്ലേലൂയ 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 അവന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുമിച്ച് പാടുക ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ അങ്കിള് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അപ്പനോ അമ്മായിയപ്പനോ നാട്ടുകാരോ അയൽവാസികളോ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇപ്പം കഴിഞ്ഞ മാസം നിന്നെ സഹായിക്കുന്ന സമയത്ത് അങ്കിളിനെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയും കളിയോ ഒന്നും ഇപ്പം ഇല്ലല്ല എന്തോ ഒരു പിടുത്തമില്ലേ ഉണ്ട് ഇല്ലേ അതാ സംഭവം ഇത് തന്നെ ഇപ്പം എന്താണ് അങ്കിളിനെ സംഭവിച്ചത് നിങ്ങളുടെ വീട്ടിലെ സംസാരം എന്താ എന്താണ് അങ്കിളിന് സംഭവിച്ചത് ആ പിശാച് അപ്പോൾ അമ്മ പറയും ആ പിശാച് വന്നതിന് ശേഷം ആണെന്ന് പറയും അപ്പം എന്താ വിശുദ്ധിയില്ല ആരാധന സത്യത്തിലല്ലേ ഉള്ളൂ വിശുദ്ധിയിലല്ലേ ആരാധിക്കേണ്ടത് ഇല്ലേ മരുഭൂമി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറയണത് നേരത്തെ സഹായിച്ചൊരു ഇവർ ചിലപ്പോൾ ഈ
ചിലപ്പോഴും ഇവരെ അറിഞ്ഞു കാണത്തില്ല. അതാണ് രസം. ഈ മറുതായ നിങ്ങളെ വിളിക്കുന്ന ആൻറ്റി ഇല്ലേ, അങ്കിളിൻ്റെ കയ്യേക്കറി പിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ പറയുന്ന ആളില്ലേ, അവർ ഈ സംഭവം അറിഞ്ഞു കാണത്തില്ലേലപ്പാ. ചിലപ്പോൾ അങ്കിളിൻ്റെ ശമ്പളം പിടിച്ച് കാണും അറബി, അതായിരിക്കും സംഭവം. അപ്പോൾ സംഭവം അറിയാതെ നമ്മൾ ആൾക്കാരെ പ്രതിയാക്കി അവരുടെ വൈരാഗ്യം കാണിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധമുണ്ടാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് എബ്രായർ 12. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കും. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പറഞ്ഞ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. കേട്ടില്ലേ? ഇപ്പൊ വിദ്വേഷം ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. എന്താ കാര്യം? ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും അല്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ Hallelujah, 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 hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ സ്തുതി. Hallelujah. ലൂക്കാ 1:74-75. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നമുക്ക് നൽകാനുമായിട്ടാണ് ഉടമ്പടി. ഇതെന്ന് വെച്ചാൽ ഉടമ്പടി, അതായത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലുമാണ്. പക്ഷേ വിദ്വേഷം ഉണ്ടെങ്കിൽ ഹെബ്രായർ 12:15 അനുസരിച്ചുകൊണ്ട് ലൂക്ക 1:74 വിശുദ്ധി ഉണ്ടാകത്തില്ല. കാര്യം അശുദ്ധി, വിദ്വേഷം മൂലം എന്ത് ചെയ്യും? അശുദ്ധി ഉണ്ടാകും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ആരോടെങ്കിലും വിദ്വേഷത്തിലുണ്ടോ എന്ന് നിങ്ങൾ, ഇത് മനസ്സിൻ്റെ വിശുദ്ധിയാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിയല്ല ഈ പറയണത്, അത് വേറെ പട്ടികയാണ്. അപ്പം ഇത് ഉടമ്പടിയിൽ അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. ഇപ്പം ചിലർ എന്താണ് ഈ ഉടമ്പടി സിൽവർ ഗ്രേ എന്നും പറഞ്ഞ് ഗതികെട്ട പ്രേതങ്ങളെപ്പോലെ ചില ആൾക്കാർ നടക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉടമ്പടി നമുക്ക് പത്രം വായിക്കുകയും ഓരോ കാലങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ പത്രം, പത്രത്തെ മാത്രമേ ആ കളർ മാറുന്നുള്ളൂ. ആളിൻ്റെ കളർ പണ്ടത്തെ ആ പിശാചിൻ്റെ കളർ തന്നെയാണ് ഇപ്പോഴും. അതായത് ആളിന് കളർ വ്യത്യാസമൊന്നുമില്ല. ആളെ പകയ വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, പിന്നത, എല്ലാവിധ ആസക്തികളും കൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്യണത്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? സ്നേഹത്തിലാണ്. സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം, വിശ്വാസത്തിലാണ്, പക്ഷേ അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട്. അത് ഗലാത്തിയറാണ് 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ പ്രവർത്തനനിരത വിശ്വാസം പ്രവൃത്തി മൂലമാണ് നീതീകരിക്കപ്പെടുന്നത്. അത് 2:17 യാക്കോബ് തെറ്റില്ല. പക്ഷെ ആ വിശ്വാസം നീതീകരിക്കപ്പെടുന്നതിന് പ്രവൃത്തിയാണെന്ന് പറഞ്ഞത് സ്നേഹത്താലാണ് പ്രവർത്തനനിരതമാകേണ്ടത്. അതിനകത്ത് സ്നേഹം വേണം. എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കാൻ വന്ന കാലത്തുണ്ടായ സ്നേഹം പോരാ പുതുക്കാൻ വന്ന സമയത്തുള്ളത്. അത് നിങ്ങൾ ക്ലാപ്പ് പേപ്പറിൽ പോലും ഇല്ലാത്ത സാധനമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തുണ്ടായ സ്നേഹമാണോ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഉള്ളത്? അത് അതിൻ്റെ റേറ്റിംഗ് കൂടിയാൽ നോക്കണം. നിങ്ങൾ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയോ? സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയെങ്കിൽ പിന്നെ ഒത്തിരി കാലം കൃപാസത്യം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. കൃപാസത്യം വരുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്, റിപ്പയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിലവാരം പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിക്കാലം പുരോഗമിക്കുന്നതനുസരിച്ച് എന്റെ സ്നേഹത്തിന്റെ നിലവാരം വർദ്ധമാനമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ മക്കളെ, ഇതൊന്ന് കറക്റ്റൊന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവെസ്റ്റ് ചെയ്യണതാണ്. കാര്യം ഉടമ്പടിയല്ലേ,
അപ്പോൾ ദൈവ പൈതലായിട്ട് നമ്മളെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന് ഞാൻ അതായത് ഓരോ വിഷയത്തിനും അപ്പോൾ സിനിമ അനിമ അനീഷിന് സാക്ഷ്യം എൻ്റെ ഉടമ്പെടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല, വീട്ടിൽ അനുവദിക്കത്തില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഉടമ്പടി സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എന്നാ ചോദിക്കണത്? ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പം തരപ്പെട്ടിരിക്കുന്നത്, അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം എന്താണ്? ഒരു ഒ ഇ ടിയുടെ സാക്ഷ്യം ആരോ ഷെയർ, നമുക്കറിയാവില്ല, നമ്മളെ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യം അവർക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലൂടെ എത്രയോ മനുഷ്യർ രക്ഷപ്പെടുന്നത്. ഇവർക്ക് ഉടമ്പടിയായിട്ട് യാതൊരുമില്ല. അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനീഷിന് ഉടമ്പടിയുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവരുടെ അവരുടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും, അവർ ഓയിറ്റിയുടെ സാക്ഷ്യമാണ്. അവർ ഓയിറ്റി യൂട്യൂബിനൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് തരും. അപ്പോൾ ഇവർ ഓയിറ്റിയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ ഓയിറ്റിയുടെ പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് ഓയിറ്റി ഉടമ്പടി എന്ന് പറയണത്. പക്ഷേ അവൾക്ക് പോകാനും ഒന്നും പറ്റണില്ല, ഒഴിറ്റി പാസ്സാകണില്ല. രണ്ട് പ്രാവശ്യം തോറ്റ് ഒഴിറ്റി എഴുതിയിട്ട്, അപ്പോൾ രണ്ട് പ്രാവശ്യം ഒഴിറ്റി തോറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു. എന്താണ് രാത്രി നടന്നത്? ഇവളെ കാണാത്ത മാതാവിനെ അവളുടെ സ്വപ്നം കണ്ട്. സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, 100% ബി എന്ന് എഴുതി കാണിച്ചു. 100% ബി. അപ്പോൾ അവൾക്കത് മനസ്സിലായി, 100% ബി. പിന്നെ കണ്ടത്, അതായത് പിന്നെ കണ്ടത് ഐസയ 44, 45, 46 സ്വപ്നമാണേ. ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്നത് കേട്ടല്ലേ, കണ്ടില്ലേ? പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പെറ്റിയത് വന്ന് കുമ്പസാരിക്കേണ്ടി വരും. ഞാനിങ്ങനെ ഇത്ര സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു വന്നു. ഇപ്പം ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തോളൂ. അപ്പം തന്നെ പറഞ്ഞ് ബി 100%. പിന്നെ കാണുന്നതാണ് റീഡിറ്റ് ഐസയ 44, 45, 46. അപ്പോൾ അവൾ വിചാരിച്ച ഐസയ 44, 45, 44 അധ്യായം, 45 വാക്യമാണ്. പക്ഷേ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല, മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐസയ 44, 45, 46 വായിക്കാം. അപ്പം ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ്, അവളോട് ഞാൻ പറഞ്ഞത് ഐസയ 45:2 എന്താണ്? 45:2 വായിച്ചേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ്യ. 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഇവളെന്താ ചോദിക്കണേ? ഇവള് ഓൺലൈൻ ഉടമ്പടിയിലാണ് ചോദിക്കണത്. ഓൺലൈൻ ഉടമ്പടിയുടെ അതിൻ്റെ പാക്കേജ് എന്താണ്? ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതാണ് ഉടമ്പടിയിൽ എന്താണ്? നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. അതാണ് ഇപ്പൊ പറയണത്. എന്താണ് എന്ന് പറഞ്ഞേ, വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പേ പോയി. മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അപ്പോഴേ ദൈവം ആണ്, ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണത്. അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവർ ഉടമ്പെടുക്കുന്നവർ മനസ്സിലാക്കണം. എന്താണ്? നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും. രണ്ടേ, പിത്തളവാതിലുകൾ തകർക്കും, ഇരുമ്പ് ഉടമ്പലുകൾ ഒടിക്കും, മലകളെ ചവിട്ടി നിരത്തും, അന്ധകാരത്തിലെ നിധിയും, പിന്നെന്താണ്? രഹസ്യമായ അജ്ഞാതമായ ധനശേഖരവും. എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വന്തം നിലക്ക് സ്വന്തം കഴിവ് ശേഷി അനുസരിച്ച്
പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ജൈവം ഉടമ്പടിയിലൂടെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൈ എടിച്ചു കർത്താവ് ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മക്കളുടെ ഹൃദയം ഇങ്ങനെ പതഞ്ഞ് ദൈവസ്നേഹത്താൽ പതഞ്ഞ്. എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ തോന്നി അപ്പം നിങ്ങൾ ഡിസ്കസൊന്നും ചെയ്യാൻ പോകരുത്. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ? ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ? നിനക്ക് ദൈവത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ള പറയാം, പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം പോലെയായിരിക്കും. കാര്യം നീ ഒരു പിശാചിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത്. അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം. ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ നീ ആ സാധനം പിശാചായിരിക്കും. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആവും. അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷം വരെ ചെയ്യാം. നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം, തിഷതയോടെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ദൈവം നിന്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കാം. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ്. നിന്റെ സത്യാവസ്ഥ, നിന്റെ ദൈവം നിന്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ വെയിലത്ത് നിർത്തും. എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്നയാളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടി നിന്ന് പോയിക്കൊള്ളും തന്നെ താൻ. ഉടമ്പടി എടുക്കുമായിരിക്കും നിങ്ങൾ. ദൈവം തന്നെ നിങ്ങളെ ചവിട്ടി ഉടമ്പടി നിന്ന് കളയും. അതാണ് സംഭവം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കും. പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ടും തീഷ്ണമായിട്ടും ഒന്നാമത്തൊരു ദൈവം 100% സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്ത്, അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ OIT പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പോൾ അഭ്യാസം കാണിച്ച് കുറേ ഉടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാലും ദൈവം ഈ സാധനം ടേക്കപ്പ് ചെയ്യത്തില്ല. കാര്യം സത്യത്തിലല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ടാണ്, അതുകൊണ്ട് നിന്നെ നിർത്തിയിട്ട്, അതായത് നിന്റെ നീ മാക്സിമം, ഞാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ചുകൂടി തിഷ്ഠത കാണിക്കണം ദൈവത്തിൻ്റെ. നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, ഇപ്പം നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിനിറങ്ങിയിരിക്കണം ചില ആൾക്കാർ. ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്തു, അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച്, അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചനാണ് അവരുടെ. അപ്പോൾ ഞാൻ അത് ഓടി അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ല, ആ കുരിശിൽ ഈ അമ്മ
കെട്ടി ഞാൻ അന്ന് കടന്ന് കരകയാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് എൻ്റെ അച്ഛോ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ്, എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന്. എന്നിട്ട് ഇപ്പം അവനെ ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ, ഞാൻ ഇവർ കരകയാണ്. അതൊരു ബാർഗെയിനിങ് ശരിക്കും പറഞ്ഞു. എനിക്കവനെ നല്ലവണ്ണം അറിയാം, അവൻ കുർബാനയ്ക്ക് വരണതാണ്, പക്ഷേ കുർബാനയ്ക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല അവൻ. അവന് പെണ്ണിന് ലൈൻ അടിച്ചിട്ട് പള്ളി വാതിക്കൽ മണിമാലിൻ്റെ അരികെ ചെയ്യുന്നതുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യണ പരിപാടിയാണ് അവനെ ഉള്ളത്. ഞാൻ പിന്നെ ഞാൻ തമിഴിൻ്റെ ഓർക്ക് ഇറങ്ങിയ ഭാഗ്യമായിപ്പോയി. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ കുരിശിട്ട് കിടത്തിയെന്നൊരു കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഒരു മസ്റ്റാണ്. അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. നിൽക്കരുതാത്ര നിൽക്കുമ്പോൾ യൂതയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത്, പ്രാർത്ഥിക്കാൻ പോകാൻ. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ? പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ കാമകേളിയായിട്ട് പള്ളിയുടെ പുറകെ ഇരുന്നുകൊണ്ട് ചാറ്റാൻ ചീറ്റാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമാണ്. ആ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വരുമ്പോൾ അവൻ്റെ സംരക്ഷണം പോയി. അപ്പോൾ വഴിയെ പോണ വയ്യാവേരി എല്ലാം വലിഞ്ഞവൻ്റെ പെടർക്ക് കയറും. നിങ്ങളായിട്ട് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തരുത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ശക്തി ശക്തി ഓ സ്വർഗ ശക്തി.